നിങ്ങളുടെ ചോദ്യങ്ങളെന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, ചോദ്യങ്ങൾ ഇവിടെ അറിയിച്ചാൽ ഈ പ്രോഗ്രാമിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, വായിക്കാം. അബ്രഹാം യാഗം കഴിച്ചപ്പോൾ രാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞതുകൊണ്ടാണ് അവന്റെ സന്തതി 400 വർഷം പ്രവാസികളായി തീർന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? രാഞ്ചൻ പക്ഷി പരിശുദ്ധാത്മാവായിരുന്നു എന്ന് ഗ്രഹിക്കാമോ? അബ്രഹാമിന്റെ സന്തതി പരമ്പര 400 സംവത്സരം മിസ്രയീമിലെ ഈജിപ്തില് അവരുടെ ഭരണത്തിന് കീഴാകും എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. അതൊരു യാഗം നടന്നതിന് ശേഷമാണ്. ആ യാഗത്തിൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നു. പക്ഷികളെ പിളർക്കാതെയാണ് യാഗമർപ്പിച്ചത്. അബ്രഹാം റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞു. ഇത് തമ്മിൽ ഒന്ന് കാര്യവും ഒന്ന് കാരണവുമല്ല. റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്തതി പറയുമ്പോഴേ മിശ്രയിൽ പോയി അടിമകളായി എന്ന് പറയുന്നത് അവാസ്തവമാണ്, സത്യവിരുദ്ധമാണ്. ആളുകൾ എപ്പോഴും അടുത്തടുത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നൊന്നിനോട് കൂട്ടിച്ചേർത്ത് അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അവിടെ ഗാഢനിദ്ര വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ചിലർ പറയുന്നത് ഗാഢനിദ്ര വന്നതുകൊണ്ടാണ്. അതിനൊന്നും ദൈവം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയെ മിസ്രയീമിൽ വിടുകയില്ല. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പാണ്. യേശുക്രിസ്തുവിലൂടെ മനുഷ്യനെ വീണ്ടെടുക്കുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെ ക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കുന്നു. ഇതാണ് ബൈബിളിൻ്റെ പ്രമേയം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരോട് സംസാരിക്കുന്ന വീണ്ടെടുപ്പിനെക്കുറിച്ചാണ്. വീണ്ടെടുപ്പിനെക്കുറിച്ചുള്ള ചരിത്ര പാഠമാണ് മിസ്രയീമി അടിമത്തത്തിൽ നിന്ന് പെസാക്കുഞ്ഞാൻ്റെ രക്തത്താൽ ജനം വിടുതൽ പ്രാപിച്ച് മോശയുടെ മധ്യസ്ഥതയിൽ പ്രയാണം ചെയ്യുന്നത്. അതൊരു സാധന പാഠമാണ്, ചരിത്ര പാഠമാണ്. അബ്രഹാമിൻ്റെ യാഗമായിട്ടോ റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞുകൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല. ദൈവം ഒരു പ്രമാണം കൊടുക്കുകയാണ്. ഒരു കാരണം പറയുന്നുണ്ട്, അമോര്യരുടെ അതിക്രമം തികയുമ്പോഴും മാത്രം 4ാം തലമുറക്കാർ മടങ്ങി വരും. കനാൻ നാട്ടിലുള്ള അമോര്യർ അവരുടെ അതിക്രമം വർദ്ധിച്ച് വർദ്ധിച്ച് അതിൻ്റെ തികവിലെത്തും. സന്മാർഗീയതയും ഇമ്മൊറാലിറ്റി, ആക്രമ സ്വഭാവം, ഇത് പെരുകി വർദ്ധിച്ച് ഭൂമിക്ക് തന്നെ അവരെ വഹിക്കാൻ കഴിയാതെ വരുന്നൊരു കാലം വരും. അന്നവരെ ശിക്ഷിക്കേണ്ടതിന് ശിക്ഷിക്കുന്ന ആളുകളായിട്ടാണ് ഇസ്രായേൽ മക്കളെ അവിടെ കൊണ്ടുവരുന്നത്. ഇസ്രായേൽ മക്കളാണ് അവരെ ശിക്ഷിക്കുന്നത്. അപ്പോൾ അമോര്യരുടെ അതിക്രമം തികയുമ്പോൾ മാത്രമേ ഇസ്രായേലിന് വരാനൊക്കത്തുള്ളൂ. അതുവരെ അവരെ മിസ്രയീമിൽ പാർക്കണം. അങ്ങനെ 4 തലമുറ മിസ്രയീമിൽ അവർ പാർത്തു. ആ 4 തലമുറ കൊണ്ട് കനാനിൽ അതിക്രമം പെരുകി അതിൻ്റെ മൂർധന്യ ദശയിലെത്തി. അതിക്രമം തികഞ്ഞപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷ നൽകേണ്ടതിന് അടിമത്തത്തിൽ കിടന്ന മിസ്രയീമി അടിമത്തത്തിൽ കിടന്ന ഇസ്രായേലിനെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരികയാണ്. ചരിത്രത്തിലെ വീണ്ടെടുപ്പിൻ്റെ പാഠം കാണിക്കാൻ ഉണ്ടായ സംഭവമാണ് ഇവരുടെ മിസ്രയീമി അടിമത്തവും ഇവരുടെ പുറപ്പെടലും. കനാനിൽ പ്രവേശിക്കുന്നതും കനാനിലുള്ള ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷ ഇസ്രയേൽ മക്കൾ വരുത്തുന്നതുമല്ല. അവിടെ റാഞ്ചൻ പക്ഷികളെ ഓടിച്ചു എന്നൊരു കാര്യമേ അല്ല. റാഞ്ചൻ പക്ഷികളെന്ന് ബഹുവചനമാണ്, അതുകൊണ്ട് പരിശുദ്ധാത്മാവല്ല.
പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്ന കണ്ടു. റാഞ്ചൻ പക്ഷി പ്രാവല്ല. റാഞ്ചൻ പക്ഷികളെക്കുറിച്ച് കുറച്ചുകൂടെ പഠിച്ചാൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ഉപമകളിലൊന്നുണ്ട്, പക്ഷികൾ. അവർ വന്ന്, പറവകൾ വന്ന് നല്ല വിത്ത് കുത്തിക്കൊണ്ടുപോകും. മനുഷ്യഹൃദയങ്ങൾ വിടാൻ ദൈവവചനത്തെ അപഹരിച്ചുകൊണ്ട് പോകുന്നവരാണ് പറവകൾ. ഇപ്പം സാത്താന് പ്രതീകമാണ്, പിശാചിക്കൾക്ക് പ്രതീകമാണ്. ദൈവത്തിൻ്റെ യാഗത്തിന്മേൽ ഇറങ്ങി വരാൻ റാഞ്ചൻ പക്ഷികൾക്ക് അവകാശമില്ല, അധികാരമില്ല. അവയെ ആട്ടിക്കളയേണ്ടത് അബ്രഹാമിൻ്റെ ചുമതലയാണ്. അബ്രഹാം അത് ചെയ്തു. അതിന് പകരമായിട്ട് ദൈവം ശിക്ഷിച്ചു എന്ന് പറയുന്നത് ബൈബിളിലെ പൊതുവായിട്ടുള്ള പ്രമേയങ്ങളെ ഗ്രഹിക്കാതെ അടുത്തടുത്ത് കണ്ട രണ്ട് സംഭവങ്ങളെ കൂട്ടിച്ചേർത്ത് വ്യാഖ്യാനിക്കുന്ന തെറ്റായ വ്യാഖ്യാന രീതിയാണ്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. സംഖ്യ 24:17 ഈ നക്ഷത്രവും ചെങ്കോലും ആരെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നു? പ്രാവചനികമായി പറയുകയാണ്, യാക്കോബിൽ നിന്നുണ്ടാകുന്ന നക്ഷത്രം ക്രിസ്തുവാണ്, യഹൂദയിൽ നിന്നുണ്ടാകുന്ന ചെങ്കോൽ ക്രിസ്തുവാണ്. ഒരു വീണ്ടെടുപ്പുകാരൻ, അധികാരത്തോടെ വരുന്നൊരു വീണ്ടെടുപ്പുകാരൻ. രാത്രി ജീവിതം വളരെ കൂടുതൽ ഉണ്ടായിരുന്ന ആളുകളാണ് പഴയ കാലത്തെ ആളുകൾ. കാരണം ഇന്നത്തെ പോലുള്ള വീടുകളില്ല അവർക്ക്. വെളിമ്പ്രദേശത്താണ് കൂടുതൽ അവർ പാർക്കുന്നത്. പകൽ സൂര്യൻ്റെ ചൂട് വളരെ കഠിനമായതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അധ്വാനിക്കുന്ന പോലെ അവർക്ക് പകൽ അധ്വാനിക്കാനൊക്കത്തില്ല, തണൽ തേടിപ്പോവുകയാണ്. രാത്രിയാണ് അവരുടെ ലോകം. രാത്രി പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം മരുവാസികൾക്കും അലഞ്ഞുതിരിയുന്ന ആളുകൾക്കും ആട്ടിടയന്മാർക്കും വീടുകളില്ലാതെ കൂടാരങ്ങളിൽ പാർക്കുന്ന ആളുകൾക്കെല്ലാം ഉത്സവമാണ് പൗർണമാസി. അതുകൊണ്ട് നക്ഷത്രം അവരുടെ ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ടതാണ്. അക്കാലത്തെ ടെലസ്കോപ്പ് ഇല്ലാത്ത കാലത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് ആകാശത്തേക്ക് നോക്കും. ടെലസ്കോപ്പിൻ്റെ ഗ്ലാസ് ഇല്ലാതെ തന്നെ ടെലസ്കോപ്പ് പോലെയുള്ള നോക്കാനുള്ള ഉപകരണം അവർക്കുണ്ടായിരുന്നു. ഒരുപാട് നക്ഷത്രങ്ങൾ ഒന്നിച്ച് കാണാതെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയ നോട്ടത്തെ നക്ഷത്ര പകർച്ച, ഷൂട്ടിംഗ് സ്റ്റാർസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുരാതന കാലത്തുള്ള ആളുകളുടെ അറിവുകളിലുണ്ടായിരുന്നു. ഒരു നക്ഷത്രം ഉദിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശമുള്ള, ഉയർച്ചയുള്ള, നന്മയുള്ളൊരു കാര്യമായിട്ടാണ്. അതാണ് ക്രിസ്തു. മനുഷ്യവർഗത്തിനു വേണ്ടി നക്ഷത്രമായി ക്രിസ്തു വരും. അത് യാക്കോബിൻ്റെ ജനത്തിനിടയിൽ, യാക്കോബിൻ്റെ സന്തതി പരമ്പരയിലാണ് എന്നാണ്. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും എന്ന പ്രചോദനത്തിൻ്റെ അർത്ഥം. യഹൂദ ഗോത്രത്തിലാണ് അവൻ വരുന്നത്. യാക്കോബിൻ്റെ 12 മക്കളിലൊരു മകനാണ് യഹൂദ. മൂന്ന് ആൺമക്കളുണ്ട്, അത് കഴിഞ്ഞ് 4 മകനാണ്. പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത അവനെയാണ്. യഹൂദ ഗോത്രത്തിൻ്റെ സന്തതി പരമ്പരയിൽ ക്രിസ്തു വരുമെന്നതിനാണ് യഹൂദയിൽ നിന്നൊരു ചെങ്കോൽ നീട്ടും എന്ന് പറയുന്നത്. ചെങ്കോൽ രാജകീയ ദണ്ണാണ്. അധികാരമുള്ള രാജാവിനും മാത്രം കയ്യിൽ കൊണ്ടു നടക്കുന്ന അധികാരത്തിൻ്റെ ചിഹ്നമാണ് ചെങ്കോൽ. അതും ക്രിസ്തുവാണ്. ക്രിസ്തുവിനെക്കുറിച്ചാണ് ഈ പ്രവചനങ്ങൾ അർത്ഥമാക്കുന്നത്. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിടാതിരിക്കുന്ന യഹോവ എന്നും രൂത്ത് 2:20 കാണുന്നു. മരിച്ചവരോടുള്ള ദയ എന്താണ്? മോവാബ്യ സ്ത്രീയായ രൂത്ത്
വേദലേഹിക്കാരിയായ നവോമിയുടെ മകനെ മകൻ്റെ ഭാര്യയായി തീർന്നു. ആ മകൻ മരിച്ചുപോയി, അവൾ വിധവയായി, നവോമിയും വിധവയായി. ഈ രണ്ട് വിധവമാരും കൂടെ മോവാബ് ദേശത്ത് നിന്ന് ബേത്ലഹേമിൽ വന്നു. അവർക്ക് ആഹാരത്തിന് വകയില്ല. വന്നപ്പോൾ അവിടെ കൊയ്ത്ത് നടക്കുകയാണ്. കൊയ്ത്തുകാരുടെ പിറകെ നടന്ന കതിര് പെറുക്കാനായിട്ട് രൂത്ത് അനുവാദം ചോദിച്ചു അമ്മായിയോട്. അപ്പോൾ കൊളം പറഞ്ഞു. അങ്ങനെ അവൾ ചെന്നപ്പോൾ ഭാഗ്യവശാൽ ബോവസ് എന്ന് പേരുള്ള ആളുടെ വയലിലാണ് ചെന്നത്. ബോവസ് ഈ രൂത്ത് ഇങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് അന്യജാതിക്കാരി അന്യ നാട്ടുകാരി വന്നു എന്ന് അറിഞ്ഞ് വളരെ സന്തോഷമായി. അവിടുത്തെ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു അവളെ ഉപദ്രവിക്കരുത്. അവിടെ ജോലിയെടുക്കുന്ന സ്ത്രീകളോട് പറഞ്ഞു അവളെ കരുതണം. അവൾക്ക് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, ധാന്യം അളന്നു കൊടുത്തു സൗജന്യമായിട്ട്. തിരിച്ച് രൂത്ത് നവോമിയുടെ അടുക്കൽ ചെന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ നവോമി പറഞ്ഞു, ബോവസ് നമ്മുടെ ചർച്ചക്കാരനാണ്, നീ പോയത് ശരിയായ സ്ഥലത്താണ്. അതോട് ബന്ധപ്പെട്ട് പറയുകയാണ്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ കാണിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭർത്താവും നിൻ്റെ ഭർത്താവും മരിച്ചുപോയെങ്കിലും വിധവമാരായിരിക്കുന്ന നമ്മളെ സഹായിക്കാൻ ദൈവം ഒരു വഴി തുറന്നു. ജീവിച്ചിരിക്കുന്ന നമ്മളോട് ദൈവം ദയ കാണിച്ചു, മരിച്ചുപോയവരുടെ കുടുംബത്തോട് ദൈവം ദയ കാണിച്ചു. മരിച്ച ആളുകൾക്ക് എന്തെങ്കിലും ദൈവം ചെയ്തു കൊടുത്തു എന്നല്ല, മരിച്ചുപോയ ആളുകളുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കുടുംബത്തിന് മരിച്ചവരോടുള്ള ദയ ദൈവം ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ സ്വന്തക്കാരോട് കാണിച്ചു. യോഹന്നാൻ 7:38 ജീവജലത്തിന്റെ നദികൾ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസം ലഭിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ അവനിൽ കൂടെ ഉണ്ടാകും. അകത്തോട്ട് കുടിക്കുകയാണ് വെള്ളം. ഞാൻ ആ ഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞത്. അകത്തോട്ട് കുടിക്കുന്നു, പുറത്തേക്ക് നദികൾ വരുന്നു. മറ്റുള്ളവർക്ക് വിടുതൽ കൊടുക്കുവാൻ, ആശ്വാസം കൊടുക്കുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വരദാനങ്ങളെക്കുറിച്ചാണ് നദികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വരവും ലഭിച്ച ആളിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. രോഗശാന്തിയുടെ വരം ഒരാൾക്കുണ്ടേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സൗഖ്യമാകാനല്ല, അയാൾ ചിലപ്പം രോഗിയായിരിക്കും, പക്ഷേ അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. വരം എപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ, ബുദ്ധിമുട്ടിൽ അവരെ സഹായിക്കാനായിട്ട് ദൈവം തരുന്ന പ്രാപ്തിയാണ്. കർത്താവായി യേശു ക്രിസ്തു വന്നു പറഞ്ഞു, ആത്മാവിൻ്റെ ദാഹം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കാം. അങ്ങനെ കുടിച്ചാൽ നിങ്ങളുടെ അകത്തു നിന്ന് നദികളൊഴുകും. ജീവജലത്തിൻ്റെ, ജീവനുള്ള വെള്ളത്തിൻ്റെ നദികളൊഴുകും. ഇത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് യോഹന്നാൻ തന്നെ അടുത്ത വാക്യത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അനന്യാസിൻ്റെ മരണം 3 മണിക്കൂറോളം അടക്കം കഴിഞ്ഞിട്ട് ഭാര്യ അറിഞ്ഞില്ല എന്ന് വരുമോ? അനന്യാസിൻ്റെ മരണ വാർത്ത സഫീരയെ അറിയിക്കാതെ ശവസംസ്കാരം നടത്തിയത് കുറ്റകരമല്ലേ? അതോ അപ്പോസ്തലന്മാർക്ക് ആ കാര്യത്തിന് ഏകാധിപത്യ ഭരണം അനുവദിച്ചിരിക്കുന്നുവോ? അപ്പോസ്തലന്മാരല്ല അനന്യാസിനെ അടക്കിയത്. നമ്മൾ
ശവസംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. അവിടെ അങ്ങനെയല്ല, അവിടെ ഏതെങ്കിലും ഗുഹയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഒരു ബോഡി കൊണ്ടുപോയി ഗുഹയിൽ വയ്ക്കുക, മരിച്ചു കഴിഞ്ഞ ഒരാളെ മോർച്ചറിയിലാക്കിയെന്ന് നമ്മൾ പറയുന്ന പോലെയുള്ളൂ. മൊബൈൽ മോർച്ചറി, ഒരാളെ മൊബൈൽ മോർച്ചറിയിൽ വെച്ചു എന്ന് പറയുന്നവരേ ഉള്ളൂ. ഗുഹയിൽ കൊണ്ടുവയ്ക്കും, ദുർഗന്ധം വരാതിരിക്കാനായിട്ട് കല്ലുകൊണ്ട് മൂടി വെക്കും. അവൻ്റെ ഡെഡ് ബോഡി ഗുഹയിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ വന്നു, അവളും വീണു മരിച്ചു. അവളുടെ ബോഡിയും കൊണ്ടുവന്ന് അവിടെ വെച്ച്, ഇന്നത്തെ പോലെയുള്ള ശവസംസ്കാര ചടങ്ങുകളോ ഇന്ന് ആഘോഷപൂർവ്വം നടത്തുന്ന അങ്ങനെയുള്ള വിലാപയാത്രകളോ ഒന്നും അന്നില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ലാസറിനെ വെച്ച കല്ലറ ഗുഹയാണ്, പാറക്കെട്ടുകളിലുണ്ടാകുന്ന ഗുഹകൾക്കകത്താണ് കൊണ്ടുവയ്ക്കുന്നത്. യേശുവിൻ്റെ ശരീരവും പാറയിൽ വെട്ടിയ ഉണ്ടാക്കിയ ഒരു ഗുഹയ്ക്കകത്താണ് വെച്ചത്. അങ്ങനെയായിരുന്നു അവരുടെ സംസ്കാര രീതി. അവിടെ അപ്പോസ്തലന്മാരല്ല ഇത് ചെയ്ത്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കുകയല്ല, അക്കാലത്ത് ആര് മരിച്ചാലും സന്ധ്യയ്ക്ക് മുമ്പ് അടക്കിയിരിക്കണം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അടക്കണം. ആ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞോണം അടക്കാൻ, അത്രയേ ഉള്ളൂ. ആ കർമ്മങ്ങൾ ചെയ്ത് കാണും. അവിടെ എവിടെ കൊണ്ടുവച്ചോ ആ ബോഡി, അവിടെ ചെന്ന് അവൾക്ക് കാണാം അവളുടെ ഭർത്താവിന്, ഭർത്താവിൻ്റെ ശരീരം. പക്ഷെ അവൾക്ക് കാണാൻ പറ്റിയില്ല, അവളും വീട് മരിച്ചു. ഇതൊരു അത്ഭുത സംഭവം കൂടിയായിരുന്നു, ആശ്ചര്യം ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു. പെട്ടെന്ന് വീണു മരിക്കുന്നു ഭർത്താവും ഭാര്യയും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ അവർ വ്യാജം കാണിച്ചു. പ്രത്യക്ഷത്തിൽ അതിന് ശിക്ഷയുണ്ടായി. ആ ഭാഗത്ത് നമ്മൾ ഗ്രഹിക്കേണ്ട ആ സത്യം അത്രയേ ഉള്ളൂ. ഞാൻ വിശദീകരണം വരുമ്പോൾ, അക്കാലത്തെ സംസ്കാര രീതി ഇന്നത്തേക്കാൾ വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ രീതി വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നത്തെ രീതിയിലല്ല അന്ന് സംസ്കാരം നടന്നിരുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ കൂടി വരുമ്പോൾ അപ്പം നുറുക്കി എന്ന് പറയുന്നത് കൊണ്ട് തുടർച്ചയായത് ഞായറാഴ്ച ചെയ്യണം എന്നുണ്ടോ? അപ്പം നുറുക്കുക എന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കുകയും തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തുകയും ചെയ്തതിനെ ധ്യാനിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു തന്നെ പുതിയ നിയമ സഭയ്ക്ക് നൽകിയതാണ്. തൻ്റെ അപ്പോസ്തോലന്മാരോടാണ് പറഞ്ഞത്, ഞാൻ വരുവോളെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. സഭയുടെ കൂടി വരവിലാണ് അവരപ്പം നുറുക്കിയത്. സഭാ കൂടി വരവിൽ ഒന്നിച്ചു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാൽവറി യാഗമായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. റോമാക്കാരക്കാലത്ത് വിശ്വാസികൾക്കെതിരെ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം, എല്ലാ ആഴ്ചയും അവർ കൂടി വന്നിട്ട് മാംസം ഭക്ഷിക്കുന്നു, വീഞ്ഞ് കുടിക്കുന്നു, ഇങ്ങനെയുള്ള ദുരാരോപണമാണ് ഉന്നയിച്ചത്. അതിൻ്റെ കാരണം അപ്പം നുറുക്കുവാൻ അവർ കൂടി വന്നു. പഴയ നിയമകാലത്ത് ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചത് യാഗപീഠമാണ്. ക്രിസ്തുവിൻ്റെ യാഗത്തെ കാണിക്കാൻ വേണ്ടി പഴയ നിയമകാലത്ത് യാഗപീഠം ഭൂമിയിൽ സ്ഥാപിച്ച പോലെ പുതിയ നിയമകാലത്ത് ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കർത്തൃമേശയാണ്, കർത്താവിൻ്റെ മേശയാണ്. ആ മേശയിലുള്ള അപ്പവും വീഞ്ഞുമാണ്. അത് എല്ലാ ദിവസവും അനുഷ്ഠിക്കാൻ പറ്റും സഭയുടെ കൂടി വരവുണ്ടെങ്കിൽ. കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ ഒന്നിച്ചു കൂടുന്ന ദിവസം, അന്ന് നമ്മുടെ നാട്ടിൽ ഞായറാഴ്ചയാണ് ഒന്നിച്ചു കൂടുന്നത്, അറബ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് കൂടുന്നത്, വ്യാഴാഴ്ച രാത്രി കൂടുന്നവരുണ്ട്. എപ്പോഴൊന്നിച്ചു കൂടുന്നു, ആ സമയത്ത് അപ്പം നുറുക്കണം. ഇന്ന ദിവസം വേണമെന്നോ
ഇന്ന സ്ഥലത്ത് വെച്ച് വേണമെന്നോ ഇന്ന രീതിയിൽ വേണമെന്നോ പ്രത്യേകം കൊടുത്തിട്ടില്ല. ബൈബിൾ വളരെ സിമ്പിളായിരിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് അപ്പനുറുക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ചലച്ചിത്രങ്ങൾ കാണരുതെന്നാണ് പഴയ ദൈവദാസന്മാർ സഭകളിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സമീപനത്തിന് ചില സഭകളിൽ മാറ്റം വരുന്നത് കാണുന്നു. ഏതാണ് ഇതിന് പിന്നിലുള്ള ബൈബിളിൻ്റെ ഉപദേശം? നല്ലത് കാണുന്നതിൽ തെറ്റുണ്ടോ? ചലച്ചിത്രം എന്ന വാക്കുകൊണ്ട് ഉണ്ടാകുന്ന അർത്ഥം എന്താണ്? ചലച്ചിത്രം എന്ന വാക്ക് പറഞ്ഞാൽ ചലിക്കുന്ന ചിത്രം എന്നേ അർത്ഥമുള്ളൂ. എന്നാൽ ചലച്ചിത്രം എന്ന വാക്ക് മറ്റൊരർത്ഥം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയിട്ടുണ്ട്. അത് സിനിമ. ചലച്ചിത്രം ഒരു മീഡിയയാണ്. സിനിമയും ഒരു മീഡിയയാണ്. എല്ലാ ചലച്ചിത്രവും സിനിമയല്ല. ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ സിനിമയാണെന്നുള്ള അർത്ഥം ചിലരുടെ മനസ്സിൽ കയറിയിരിക്കുന്നു. ഒരർത്ഥമില്ല. ചലച്ചിത്രം എന്നൊരു മീഡിയ, ചിത്രം ഒരു മീഡിയ, പുസ്തകം ഒരു മീഡിയ, പത്രം ഒരു മീഡിയ, ഇതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. ആശയവിനിമയത്തിൻ്റെ ഉപാധിയാണ് ചലിക്കുന്ന ചിത്രങ്ങൾ. ഡോക്യുമെൻ്ററികളുണ്ട്, ജീവചരിത്രമുണ്ട്, ബൈബിളിലെ കാര്യങ്ങൾ തന്നെയുണ്ട്, ടെലിവിഷനിൽ വരുന്ന സുവിശേഷത്തിൻ്റെ പ്രോഗ്രാമുകളുണ്ട്. ഇതെല്ലാം ചലിക്കുന്ന ചിത്രങ്ങളാണ്. ഇപ്പോൾ ചലച്ചിത്രം എന്ന മീഡിയ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനൊക്കത്തില്ല. ചലച്ചിത്രം എന്ന മീഡിയ ന്യൂട്രലാണ്. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള, അത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കാം, ചീത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ചീത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ നമ്മൾ കണ്ടാൽ അത് നമ്മുടെ മനസ്സിൽ ആ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്തറിയുന്നു, അതെല്ലാം നമ്മുടെ ഭാവനയെ സ്വാധീനിക്കുകയാണ്, നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയാണ്. നിരന്തരമായി ഫിക്ഷൻ ഭാവനയുള്ള സിനിമകൾ കാണുന്ന ആളുകൾക്ക് അതെഴുതിയ എഴുത്തുകാരൻ്റെയും ആ ഡയറക്ടറുടെയും ഒക്കെ ചിന്താഗതികളാണ് വളരെ ശക്തിയുള്ള ഈ മാധ്യമത്തിലൂടെ കാഴ്ചക്കാരന് കിട്ടുന്നത്. അത്തരം പല സിനിമകൾ നമ്മുടെ ഭാഷയിലുണ്ട്, മറ്റ് ഭാഷകളിലുണ്ട്. ചീത്തയായ സിനിമകൾ കണ്ടാൽ ചീത്തയായ പുസ്തകം വായിക്കുന്ന പോലെയാണ്. അത് നമ്മുടെ മനസ്സിനെ മലിനമാക്കും. എന്നാൽ നല്ല ആശയമുള്ള ചലച്ചിത്രങ്ങളാണ് എങ്കിൽ നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കും. ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്തു കാണണം, എന്ത് കാണാൻ പാടില്ല. എനിക്ക് വെള്ളം കുടിക്കാം, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ തന്നെ മദ്യം ഒഴിച്ച് കുടിക്കാം. ഞാനാണ് തീരുമാനിക്കേണ്ടത് മദ്യം കുടിക്കണോ വെള്ളം കുടിക്കണോ എന്ന്. എന്നാൽ സുവിശേഷത്തിലുള്ള മതത്തിൽ വരുമ്പോൾ, ദൈവസഭയുള്ള മതത്തിൽ വരുമ്പോൾ വെറിക്കൂത്തുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പുതിയ നിയമം കൽപ്പിക്കുന്നുണ്ട്. വെറിക്കൂത്തിൻ്റെ ഇനത്തിൽപ്പെടുന്ന സിനിമകളാകട്ടെ, നാടകങ്ങളാകട്ടെ, വെറിക്കൂത്തിൻ്റെ ഇനത്തിൽപ്പെടുന്ന എന്തുമായിക്കൊള്ളട്ടെ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാകട്ടെ, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ വരുന്ന മോശമായ കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ അതിൻ്റെ പുറകെ പോകാൻ പാടില്ല, അത് വേണ്ട എന്ന് വയ്ക്കണം. നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അത് ചലിക്കുന്ന ചിത്രമായതുകൊണ്ട് അതെല്ലാം ദോഷമാണെന്ന് ധരിക്കേണ്ട. ചലിക്കുന്ന ചിത്രങ്ങൾ തന്നെ നല്ല കാര്യങ്ങൾ കൊണ്ട് അറിവുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും, കാര്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കും, ചരിത്രം പഠിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ചലച്ചിത്രം എന്ന മീഡിയയിൽ വരുന്ന നല്ല കാര്യങ്ങൾ കാണുന്നത് തെറ്റല്ല. മനുഷ്യൻ്റെ
മൃദുലവികാരങ്ങളെ ഇക്ലിപ്പെടുത്തിക്കൊണ്ട് അതിന് അതിൽ കൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാക്കിവിടുന്ന സിനിമകൾ, കാണാൻ പോകുന്ന ആളുകൾ അവരുടെ സിനിമയിലെ മൂല്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാണുന്നത് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. നല്ലതേ കാണത്തുള്ളൂ, നല്ലത് മതി എനിക്ക്, ചീത്ത എനിക്ക് വേണ്ട എന്ന് വിശ്വാസികൾ തീരുമാനിക്കണം. നിങ്ങളുടെ ചോദ്യങ്ങളാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.